ഹലോ, വെൽക്കം ടു ബീസ് ടൈം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചിക്കൻ. ഈ ഒരു അറേബ്യൻ ബ്രോസ്റ്റ് മസാല ഉപയോഗിച്ചിട്ടാണ്, ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു പാത്രം എടുക്കണം. അതിലേക്ക് മിക്സിലുണ്ടായിരുന്ന സോൾട്ട് അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുക്കണം, മിക്സാക്കിയെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സോൾട്ട് വാട്ടറിലേക്ക് ചിക്കൻ പീസുകൾ ഡിപ്പ് ചെയ്ത് വെക്കണം. ചിക്കൻ പീസുകൾ ഓരോന്നും ഈ ഒരു ഉപ്പുവെള്ളത്തിൽ മുങ്ങിക്കിടക്കണം കേട്ടോ. ചിക്കൻ പീസിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഉപ്പുവെള്ളം ആവാൻ വേണ്ടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ഉള്ളിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്ക്വയർ വെച്ചിട്ടോ പോർക്ക് വെച്ചിട്ടോ കത്തി ഉപയോഗിച്ചിട്ടോ ഒക്കെ ഒന്ന് കുത്തി കൊടുക്കണം. അല്ലെങ്കിൽ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പ് പിടിക്കാൻ ചാൻസ് കുറവാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കന് നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ചിക്കൻ ഉപ്പുവെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വ്രാപ്പ് ചെയ്തെടുക്കണം. ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം, തണുക്കാൻ വെക്കണം. ഒരു മണിക്കൂറെങ്കിലും മിനിമം ഇതുപോലെ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു മണിക്കൂറിന് ശേഷം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രോസ്റ്റ് മിക്സ് ഒരു പ്ലേറ്റിലേക്ക് പൊട്ടിച്ചു മാറ്റാം. നമ്മുടെ ചിക്കൻ ഒന്നും കൂടി ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഓട്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓട്സ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെയ്യാനുള്ളത് ഉപ്പുവെള്ളത്തിൽ നിന്ന് നമുക്ക് ചിക്കൻ പീസുകൾ എടുത്തു മാറ്റാം. ഇനി ചിക്കൻ നമുക്കൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിലുള്ള വെള്ളമൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലോറിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കോട്ടിംഗ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഫ്ലോറ് കോട്ടിംഗ് ചെയ്തെടുക്കണം. കോട്ടിംഗ് ചെയ്ത ചിക്കനെ നമുക്കൊന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓരോ പീസുകളും ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ഫ്ലോറിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ചിക്കൻ പീസുകളും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിലേക്ക് കടക്കാം. ഫ്രൈ ചെയ്യാൻ പാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുഴിയുള്ള നല്ല ആഴമുള്ള പാൻ എടുക്കാൻ ശ്രദ്ധിക്കണം. ചിക്കൻ മുങ്ങിക്കിടക്കണം എണ്ണയിൽ. അപ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡിഷ് കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും ചിക്കനെ കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി
ഫ്രൈഡ് ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇൻഷാ അള്ളാ അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്